ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് എക്സാം, അതോടൊപ്പം തന്നെ നമ്മുടെ വെക്കേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. എക്സാമൊക്കെ പലരുടെയും കഴിഞ്ഞു, ചിലവരുടെ നാളെ കഴിയും. അപ്പോൾ അതിൻ്റെ ഒക്കെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. വെക്കേഷൻ നമ്മുടെ സ്റ്റാർട്ടാവാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കുറച്ച് ദിവസമായില്ലേ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഞങ്ങളിത് 7 മണിയായി, ചായയൊക്കെ കുടിച്ചു, എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കും, കുറച്ച് നേരം പുറത്തിരുന്ന് നമ്മുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വേഗം പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ലാസ്റ്റ് എക്സാമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇത്രയും മടുപ്പ് തോന്നും. കാരണം വെക്കേഷൻ ഇങ്ങനെ ആവല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോട് നമുക്ക് പഠിക്കാനൊന്നും തോന്നില്ല. ഒരു പ്രത്യേക ഫീലാണ്. ലാസ്റ്റ് എക്സാം ആകുമ്പോഴേക്കൊക്കെ നമുക്ക് ഏതാണ്ട് അങ്ങനെയൊക്കെ തോന്നും, എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന്. അതേപോലെ തന്നെയാണ് ഇവർക്കും ഉള്ള ഫീലിംഗ്. അപ്പോൾ റോസുവിന് ഇംഗ്ലീഷ് എക്സാമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ തലേദിവസം ഓൾറെഡി പാഠങ്ങളൊക്കെ റിവൈസ് ചെയ്തു. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇസക്ക് സയൻസ് എക്സാമാണ്. അപ്പോൾ സയൻസ് എക്സാമിന് വേണ്ടിയിട്ട് അവളവിടെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ റോസുവിനെയാണ് കൂടുതൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരിവിടെ പഠിക്കുന്ന നേരം കൊണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു പ്ലാനിങ് പരിപാടിയൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ മാർച്ച് മാസത്തിൽ ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ചെയ്ത വീഡിയോസിൽ ഇനി ആകെ നമുക്ക് ഏറ്റവും പെൻഡിങ് ആയിട്ടുള്ളത് ഏപ്രിൽ മാസത്തേക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതിൻ്റെ വീഡിയോ നാളെ മറ്റന്നാളായിട്ട് ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്തിട്ട് ലേറ്റായിപ്പോയി, ഐ എം വെരി സോറി. അപ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ വന്നു, അപ്പോൾ അത് എഴുതാനായിട്ട് കുറച്ച് സമയം വേണ്ടേ പ്ലാനർ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇന്ന് നമുക്ക് വെള്ളയപ്പവും കടലക്കറിയുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ദേ അവിടെ എസ് സിയും റോസും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 10 മണി, അപ്പോൾ നമുക്കൊരു 1.5 മണിക്കൂർ സമയമുണ്ട്. അതുവരെ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂളിലേക്ക് പോകാൻ റെഡി ആവണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് നേരമൊക്കെ അവരെ രാവിലെ ഇരുത്തി പഠിപ്പിച്ചല്ലോ. അപ്പോൾ ഞാൻ ഇനി പഠിപ്പിക്കാനായിട്ട് പിന്നെ ഇരിക്കാറില്ല. ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, അവർക്ക് ക്ലാസ്സിലേക്ക് വേഗം പോകണ്ടേ സ്കൂളിലേക്ക്. ഇപ്പോൾ അപ്പോൾ ഇവർ സ്കൂളിലെ എക്സാം ടൈം എന്ന് പറയുന്നത് 1.5 മുതൽ 3.75 വരെയൊക്കെയാണ് എക്സാം ടൈം വരണം. അപ്പോൾ നമ്മളതിന് മുൻപേ അവിടെ സ്കൂളിലെത്തണം. അപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി വേഗം റെഡി ആവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെ പഠിപ്പിക്കുന്നില്ല, അവർ തന്നെ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസറിങ് ഞാൻ ഇടയ്ക്ക് ഒന്ന് വന്ന് ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള എക്സാമാണോ ഇഷ്ടം, രാവിലെയുള്ള എക്സാമാണോ ഇഷ്ടം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. ചിലവർക്ക്, എനിക്ക് ഞാൻ പറയാട്ടോ, ഉച്ചയെ എക്സാമിന് പോകുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനായിട്ട് ടൈം കിട്ടും. ഉച്ചയ്ക്കാകുമ്പോൾ നമുക്ക് പഠിച്ചൊക്കെ സെറ്റായിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് പോകാം. കുറേ രാവിലെ നേരത്തെ എഴുന്നേക്കണം എന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോഴില്ലേ, കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് എക്സാമിന് പോയി ഫാൻ്റെ അടിയിൽ ഇരിക്കുമ്പോഴേ ഒരു ഉറക്കം വരുന്നൊരു ഫീൽ പോലെ എനിക്ക് തോന്നും. എന്താ എനിക്ക് അറിഞ്ഞുകൂടാ, കാര്യം പരീക്ഷയുടെ ടെൻഷൻ ഉണ്ട്, എന്നാൽ അങ്ങനെ തോന്നും. അപ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ രാവിലെ തന്നെ എക്സാം കഴിഞ്ഞ് വേഗം ഉച്ചയ്ക്ക് വീട്ടിലെത്താലോ എന്ന് തോന്നും. അപ്പോൾ ഗുണവും ദോഷവും ഉണ്ട്. എന്നാൽ രാവിലെ ആകുമ്പോൾ എക്സാം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എല്ലാം പഠിച്ചൊക്കെ സെറ്റായിരിക്കണം അല്ലേ. ഉച്ചയ്ക്കാണെങ്കിൽ എക്സാം കഴിഞ്ഞ് വന്നാൽ പഠിക്കാനായിട്ട് പൊതുവെ ഒരു മടിയുമായിരിക്കും. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒരു 4 മണിയായിട്ട് പഠിക്കാനിരിക്കുള്ളൂ. അപ്പോൾ ഒരു കണക്കിന് ഉച്ചയ്ക്ക് തന്നെയാണ് എക്സാം നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വെജിറ്റബിൾ ബിരിയാണി പോലെ, വെജിറ്റബിൾ റൈസ് പോലെ അതിൻ്റെ കൂടെ എഗ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നോയമ്പാണ് കേട്ടോ. നോയമ്പിൽ ഞങ്ങൾ കോഴിമുട്ട നോയമ്പ് എടുത്തിട്ടില്ല, ബാക്കി ഇറച്ചി മീനാണ് നോയമ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസ്റ്ററൊക്കെ വരാനായിട്ട് പോകാനുള്ളത്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നോയമ്പ് എടുത്തിരിക്കുന്നത്. ഇതാ ആർക്കാ ഇംഗ്ലീഷ് പരീക്ഷ എന്ന് ചേച്ചിക്ക, ഓ ചുന, ഇതാർക്കെന്ന് പരീക്ഷ ചേച്ചി ഇനി പഠിപ്പിച്ചു കൊടുക്കണ നിന്റെ പരീക്ഷ അടയാ. ഉത്തരം ചോദിച്ചതാ അപ്പൊ ഇങ്ങനൊരു ബുക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. വെക്കേഷൻ ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഏത് ഷോപ്പിങ്ങൊന്നും ഇല്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഓരോ ക്ലാസ്സിനും ഇങ്ങനെ ക്ലാസ് വൈസ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 2ാം ക്ലാസ്സിൻ്റെ ആക്ടിവിറ്റി ബുക്കാണ്. അപ്പോൾ ഇതിൽ കുറേ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ഹിന്ദിയുടെ ഒക്കെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് കൊടുത്തിട്ട്, അപ്പോൾ ഇവർ പഠിക്കുന്നതിൽ ജനറൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനത്തെ മോൾ പഠിച്ചിട്ടുള്ള പോലത്തെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെക്കേഷൻ സമയത്തൊക്കെ ഇങ്ങനത്തെ ബുക്ക്സ് വാങ്ങിയ കുട്ടികൾക്ക് അതൊക്കെ ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇസാഡിയും റോസിൻ്റെയും ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ അവർ ഫ്രണ്ട്സ് പ്ലാൻ ചെയ്തു എന്തെങ്കിലും ഇങ്ങനത്തെ മാങ്ങയോ
പുളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാമ്പക്കയോ ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. നമ്മളൊക്കെ പണ്ടിങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാറില്ലേ പുളിങ്കുരു എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇതുപോലെ ഉള്ള വീട്ടിലുണ്ടാവണ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാറുണ്ടോ? അപ്പോൾ ഇടയ്ക്കുള്ള ഇങ്ങനെ മാങ്ങയൊക്കെ ഇങ്ങനെ കൊണ്ടുപോട്ടോ, മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. എനിക്കിപ്പോൾ തന്നെ വീഡിയോയിൽ മാങ്ങ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതേ അവൾ മാങ്ങയൊക്കെ ചോപ്പ് ചെയ്ത് ഉപ്പും മുളകൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതവൾ നമ്മൾ കടകളിൽ പോകുമ്പോൾ പുളിയുടെ ഒരു മിഠായി ഇങ്ങനെ കിട്ടും. പുളി ഇങ്ങനെ ബോള് പോലെ ആയിട്ട് അതുമ്പോൾ ഫുള്ള് പഞ്ചസാര ഇങ്ങനെ കോട്ട് ചെയ്തിട്ടൊരു മിഠായി. അപ്പോൾ അത് അവൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയതാട്ടോ. അതേപോലെ ഒന്നും ആയില്ല. ഞങ്ങൾ ഇത്തിരി പുളി എടുത്തിട്ട് അവൾ ചെറിയ ചെറിയ ഇതുപോലെ ബോളാക്കിയിട്ട് അത് പഞ്ചസാരയിൽ കോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അവൾക്ക് അങ്ങനെ അതുപോലെ ഏകദേശം കാണാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കഴിക്കുമ്പോൾ ആ വാങ്ങണതിൻ്റെ അത് ടേസ്റ്റൊന്നുമല്ല. എന്നാലൊരു രസത്തിന് അവൾ അങ്ങനെയും കൂടി ഉണ്ടാക്കി കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. റോസുവിനാണെങ്കിൽ പിന്നെ ഈ സംഭവങ്ങളൊന്നും യാതൊരു ഇഷ്ടമല്ല. പുളിയുള്ള ഐറ്റംസ് ഒന്നും ഇങ്ങനത്തെ ൾക്ക് കഴിക്കണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ പുളിച്ചോണ്ടിരിക്കുകയുള്ള വായിൽ. എല്ലാവർക്കും പുളി ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഇഷ്ടം സ്നാക്സ് ഐറ്റംസ് ആണ്, സ്വീറ്റ് ഐറ്റംസ് ആണ് ഇഷ്ടം. അപ്പോൾ അവൾ കൊണ്ടുവന്നത് കുറച്ച് കൊള്ളി വറുത്തത് ചിപ്സ് ഉണ്ടല്ലോ, അതാണ് കൊണ്ടുപോകണത്. പിന്നെ കുറച്ച് ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ട് അവളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെ മാങ്ങയും ഒക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്താൽ കഴിക്കുന്നത് അല്ലെങ്കിൽ മാങ്ങ ചതച്ചിട്ട് അത് ഉപ്പും മുളകിട്ട് കഴിക്കുന്നത് ഇതൊക്കെ വളരെയധികം മെമ്മറിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ലഞ്ചൊക്കെ കഴിച്ചു നമ്മൾ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി വേഗം തന്നെ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവണം. അപ്പോൾ കുളിച്ച് ഫ്രഷായി, നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ സെറ്റാണ്, യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ഹെയർ സ്റ്റൈൽ ചെയ്യണം, കുറച്ച് മേക്കപ്പും ചെയ്യണം അല്ലേ. കൊറിയൻ ഹെയർ സ്റ്റൈൽ ഫോർ സ്കൂൾ. സ്കൂളല്ല, സ്കൂൾ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക്, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ചിലവർക്ക് കൊറിയൻ ഒരു അവരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അത് ഞാനും കാണാറുണ്ട് കേട്ടോ. എനിക്കും പൊതുവേ അവരിന്ന് കാണുമ്പോൾ ഞാനും ഇരുന്ന് കാണും ആ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഒരു ഹെയർ സ്റ്റൈൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ കേട്ടോ, കൊറിയൻ ഹെയർ ബൺ എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇവർ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ഇവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ മുടി കെട്ടി കൊടുക്കാറുണ്ട്, പഴയ വീഡിയോസിലൊക്കെ നോക്കിയാൽ കാണാം. പക്ഷേ അവൾക്ക് ഇതിൽ കൊറിയൻ ഹെയർ ബൺ എന്ന് പറഞ്ഞപ്പോൾ അതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് എന്നോട് അമ്മ ഇങ്ങനെ മതിയിട്ടോ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതുമാതിരി മുടി കെട്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ കുഞ്ഞ് മേക്കപ്പ്, മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സ്കിൻ കെയർ എന്ന് മാത്രം പറയാം. അപ്പോൾ ഇത്തിരി സൺസ്ക്രീൻ ലേശം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് അവരെപ്പോഴൊന്നും അപ്ലൈ ചെയ്യാറൊന്നുമില്ല, ഇപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ കയ്യിൽ കുട്ടികളുടെ സൺസ്ക്രീൻ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വേറെ എന്തെങ്കിലും അകലേക്കുള്ള യാത്രയ്ക്ക് പോകണം, കുറേ വെയിലൊക്കെ കൊള്ളുന്ന എന്തെങ്കിലുമൊക്കെ യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ ഇത്തിരി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാട്ടോ സ്കിന്നിന്, പ്രത്യേകിച്ച് കുട്ടികൾക്കായാലും നമുക്കായാലും. അതോടൊപ്പം തന്നെ പിന്നെ ഇത്തിരി കൺമഷ് ചെയ്ത് കൊടുക്കും. ഹിമാലയയുടെ കാജലാണ് ഉപയോഗിക്കുന്നത്, കുഞ്ഞൊരു കാജൽ അവർക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇവർ ഞാൻ ഉപയോഗിക്കുന്ന എടുത്തിട്ട് അത് ചിലപ്പോൾ കേടാക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കുഞ്ഞൊരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി വാസലിൻ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ചുണ്ടിന് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ലിപ് ബാം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അത് വാങ്ങി അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതേ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് എന്താണ് വേണ്ടത്? വാച്ചാണ് കെട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഈ സെയിം ഏതാണ്ട് റോസുവിന് ചെയ്യുന്ന സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് അവളും സ്കിൻ കെയറിന് അത് തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെയുള്ളത് ഹെയർ സ്റ്റൈലാണ്. അത് അവൾ തന്നെ സ്വയം മുടി സാധാരണ നോർമൽ സ്കൂളിലേക്ക് ബ്രെയ്ഡ് ചെയ്തിട്ട് രണ്ട് സൈഡിലും മുടി മെടഞ്ഞിട്ടിട്ട് കെട്ടിയിട്ടാണ് പോവാറ്. അപ്പോൾ ഇന്ന് തലമുടി വാഷ് ചെയ്തുകൊണ്ട് എക്സാം സമയമായതുകൊണ്ട് അത്ര കുഴപ്പമില്ല, അങ്ങനെ രണ്ട് സൈഡിൽ ബ്രെയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത്ര പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഞാൻ ഇന്ന് മുടി കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇത്തിരി ഭംഗിയിലൊക്കെ മുടി കെട്ടണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയും, അല്ലെങ്കിൽ അവൾ തന്നെ സ്വയം ചെയ്തോളും. അപ്പോൾ കുറച്ച് മുടി എടുത്തിട്ടൊന്ന് പിന്നി കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലവർ ചോദിച്ചിരുന്നു ഇസയുടെ ഹെയർ കട്ട് ചെയ്തിരുന്നു, അവളുടെ മുടി കുറച്ചും കൂടി നല്ല നീളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രാർത്ഥിച്ച് എല്ലാവരോടൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പോവാം.
അങ്ങനെ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ടായി. ഞങ്ങൾ ക്ലാസ് വിട്ട് വന്നിട്ട് അപ്പം തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ, കാരണം വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അതൊക്കെ മറന്നു. അപ്പം എന്തായാലും അവർ വന്ന് ചായയൊക്കെ കുടിച്ചു, സ്നാക്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഇതേ വേഗം കളിക്കാനായിട്ട് ഇരിക്കുകയാണ്. അവർ രണ്ട് മൂന്ന് ദിവസമായി ഈ ഒരു മണ്ണിൻ്റെ കിച്ചൺ സെറ്റ്. നമ്മൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഓണം സമയത്താണ് നമ്മളിത് കളിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് മുൻപത്തെ വെക്കേഷൻ എടുത്തത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും നമ്മൾ ഈ കിച്ചൺ സെറ്റ് കളിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിങ്ങനെ എക്സാം കഴിയാൻ നോക്കിയിരിക്കുകയായിരുന്നു, എന്തൊക്കെ എക്സാം കഴിഞ്ഞിട്ട് കളിക്കണമെന്ന്, ഇങ്ങനെ വെക്കേഷന് കളിക്കണം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അവർ. അപ്പോഴാണ് കിച്ചൺ സെറ്റ് എടുക്കാമെന്ന് ഓർമ്മ വന്ന് വന്നോണം തന്നെ അതിൽ റിയൽ ആയിട്ട് ഭക്ഷണം വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ക്യാരറ്റും കുറച്ച് ക്യാബേജൊക്കെ ചോപ്പ് ചെയ്തിട്ട് അതൊക്കെ ഇതേ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നൂലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ നൂലപ്പം വെച്ചിട്ട് അവർ നൂലപ്പം ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും നൂലപ്പൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ആഡ് ചെയ്തിട്ടാണ് അവർ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക. വെക്കേഷൻ സമയമാണ്, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, നമ്മൾ എന്തൊക്കെ ഇനി കളിക്കണം എന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു ഒത്തും പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ പലപ്പോഴും വെക്കേഷൻ സമയങ്ങളിലാണ് നമ്മൾ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തിട്ട് പല അപകടങ്ങളും ഉണ്ടാവുക. നമ്മുടെ കൈയൊടിയിൽ, കാലൊടിയിൽ, പിന്നെ അതല്ലാതെ വേറെ വേറെ കൊച്ചു കൊച്ചു അപകടങ്ങളൊക്കെ നമ്മൾ ഓരോ കുറുമ്പുകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും വെക്കേഷൻ സമയത്ത് ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്, നമ്മുടെ വെക്കേഷൻ കോളാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനപ്പോൾ ദൈവർക്ക് റിയൽ കുക്കിംഗ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവർ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജൊക്കെ ഇത്തിരി വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തു. അതിലേക്ക് ഉപ്പ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത് കുറച്ച് ഈശ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവരിവിടെ റിയൽ കുക്കിംഗാണ് ചെയ്യുന്നത്. അതായത് ചെറിയൊരു മെഴുതിരി നമ്മൾ ആ കുഞ്ഞ മണ്ണിൻ്റെ സ്റ്റൗവിൽ കത്തിച്ചു വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ കുക്കിംഗ് ചെയ്യണത്. പക്ഷേ വീഡിയോ കാണുന്നവർ വേഗം ഓടിപ്പോയി ഈ മെഴുതിരി എടുത്ത് തീ ഓരോന്നൊക്കെ എടുത്തിട്ട് ഒരു അപകടങ്ങളും വരുത്തി വെക്കരുത്. നിങ്ങൾ അമ്മമാരുള്ളപ്പോൾ തന്നെ മാത്രം, അല്ലെങ്കിൽ അമ്മമാരോ ഞങ്ങളുടെ പാരൻസോ കൂടെ ഉള്ളപ്പോൾ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഞാനും അവരെ കൂടെ ഇരുന്നിട്ട് ചെയ്യുക. ഞാനില്ലാതെ ഇവരിതിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നല്ല വഴക്ക് കേൾക്കും. കാരണം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കുക്കിംഗ് ആയാലും ഏതൊരു കാര്യം. അപ്പോൾ ദേ അവരിവിടെ ദേ നമ്മുടെ നൂലപ്പം ബിരിയാണിയോ എന്തോ നൂലപ്പം ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഇനി വേറെ വേറെ റെസിപ്പീസൊക്കെ ഇതിൽ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇവരുടെ കൂടെ കളിച്ചിരിക്കേണ്ടി വരുന്നു എനിക്ക് തോന്നണ ഈ വെക്കേഷൻ. എന്താവും എന്തെൻ്റെ അവസ്ഥ അത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മുടെ മിനിയേച്ചർ കുക്കിങ്ങിലെ ഫസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വാഴയിലയിൽ സെർവ് ചെയ്യാം. വണ്ടർഫുൾ, നമ്മുടെ പ്ലാൻ ഫ്ലോപ്പ് ആയിരിക്കുന്നു. ഇത് പൊളിഞ്ഞു പോയി ഗൈസ്, പക്ഷേ നമ്മുടെ യമ്മി ആയിട്ടുള്ള. അങ്ങനെ നമ്മുടെ വെക്കേഷനിലെ ഫസ്റ്റ് പ്ലേ ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുണ്ടാക്കിയ ആ ഒരു ഫുഡ് അവർ എല്ലാവർക്കും കൊണ്ടു കൊടുത്തു. എല്ലാവരും നല്ല ടേസ്റ്റായി എന്ന് പറഞ്ഞിട്ട് സംഭവം നല്ല രസമുണ്ട് കേട്ടോ. നൂലപ്പത്തിൽ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ വേറൊരു സ്റ്റൈൽ, പ്രത്യേകിച്ച് ഒരു ന്യൂഡിൽസിൻ്റെ പോലെയൊക്കെ നമുക്കത് കഴിക്കാം. നമ്മളിത്തിരി പൊടിച്ചിട്ടാണ് ചേർത്തത്, നമ്മൾ ഇത്രയും പൊടിച്ചിട്ടില്ലെങ്കിൽ ശരിക്കും ന്യൂഡിൽസ് കഴിക്കുന്ന പോലെ വേറൊരു സ്റ്റൈൽ നമുക്കത് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെയും അവർ പിന്നെ പുറത്ത് കുറച്ച് നേരം ഓടി കളിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് എനിക്ക് വീഡിയോ നിങ്ങളായിട്ട് വേഗം ഷെയർ ചെയ്യണോണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊരു 6 മണി വരെയാണ് പ്ലേ ടൈം. അന്നത്തെ ദിവസം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടമുള്ളത്രയൊക്കെ സമയം പ്ലേ ചെയ്ത് പിന്നെ ഫ്രഷായി ടി വിയൊക്കെ കണ്ട് നല്ല ചില്ലായിട്ടിരിക്കുക. നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വളരെ ക്ഷീണത്തിലല്ലേ. അപ്പോൾ ക്ഷീണമൊക്കെ മാറി എല്ലാവരും നല്ല എനർജറ്റിക് ആവുക, നമ്മുടെ വെക്കേഷൻ നമുക്ക് അടിച്ച് പൊളിക്കണം. അപ്പോൾ നമ്മുടെ പ്ലാനറുടെ വീഡിയോ ദേ വൈകാതെ തന്നെ നാളെ മറ്റന്നാളായിട്ട് വരും. അത് കഴിഞ്ഞാൽ വെക്കേഷൻ വീഡിയോസൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ഹാപ്പി വെക്കേഷൻ.